ഉറക്കം വലിക്കും, സ്ലീപ്പ് അപ്നിയ അഥവാ ഉറക്കത്തിലെ ശ്വാസതടസ്സത്തിനും അടിസ്ഥാന കാരണം എന്താണ്? കൂർക്കം വലി രോഗിയുടെ മാത്രമല്ല കൂടെ ഉറങ്ങുന്നവരുടെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. രോഗമെന്നതിനുപരി പല രോഗങ്ങളുടെയും തുടക്കത്തിൻ്റെ ഒരു ലക്ഷണമാണിത്. ഉറക്കത്തിലെ ശ്വാസതടസ്സം അഥവാ സ്ലീപ്പ് അപ്നിയയുടെ തുടക്കമായി വേണം സ്നോറിംഗ് അഥവാ കൂർക്കം വലിയെ കാണാൻ. പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ഉറക്കത്തിലെ ശ്വാസതടസ്സവും കൂർക്കം വലിയും നെഞ്ചിടിപ്പിൻ്റെ താളം തെറ്റൽ, സ്ട്രോക്ക്, ഹൃദ്രോഗം, ഫാറ്റി ലിവർ, പ്രമേഹം, ഓർമ്മക്കുറവ്, ഇറിറ്റബിലിറ്റി, ക്ഷീണം, ഡിപ്രഷൻ തുടങ്ങി പലവിധ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നാണ്. ശ്വാസതടസ്സം മൂലം ഉറക്കത്തിൽ മരണപ്പെടാതിരിക്കാനും പകൽ ഡ്രൈവിങ്ങിനിടയിലും ജോലിക്കിടയിലും അറിയാതെ ഉറങ്ങിപ്പോകുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനുമായി സിപാപ്പ് അഥവാ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ മെഷീൻ ഘടിപ്പിച്ച് ഉറങ്ങുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. സിപാപ്പ് കൊണ്ടും പറ്റാതെ ഓപ്പറേഷന് വിധേയരാകേണ്ടി വരുന്നവരുടെ എണ്ണവും കൂടി വരുന്നു. എന്താണിതിന് കാരണം? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാരീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുക എന്നതാണ് ലക്ഷ്യം. ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്ന് മനസ്സിലാക്കി തരിക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി കൂർക്കം വലിയെയും സ്ലീപ്പ് അപ്നിയയെയും കുറിച്ച് മനസ്സിലാക്കാനും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകമാകാൻ വേണ്ടിയാണിത്. കൂർക്കം വലി രണ്ട് തരമാണ്: OSA അഥവാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയും CSA അഥവാ സെൻട്രൽ സ്ലീപ്പ് അപ്നിയയും. ഇത് രണ്ടും കൂടി മിക്സഡ് സ്ലീപ്പ് അപ്നിയയും ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ആണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. ഉറക്കത്തിലും ശ്വാസനാളത്തെ തുറന്നു പിടിക്കേണ്ട പേശികൾ ശരിയായി പ്രവർത്തിക്കാത്തതിനാൽ തൊണ്ട അടയുന്നത് മൂലം വായുവിൻ്റെ ശ്വാസകോശത്തിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുമ്പോന്നതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയ്ക്ക് കാരണം. തലച്ചോറിലെ അപാകതകൾ മൂലമാണ് തടസ്സമുണ്ടാകുന്നത് എങ്കിൽ അതിനെ സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. ഉറക്കത്തിലെ ശ്വാസ തടസ്സം അല്ലെങ്കിൽ സ്നോറിങ് അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ബേസിക്കലി നമ്മളുടെ ഈ ശ്വാസം പോകുന്ന വഴികളെക്കുറിച്ചും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ ശ്വാസം എടുക്കുന്നത് ഒന്നെങ്കിൽ മൂക്കിക്കൂടെ അല്ലെങ്കിൽ വായിക്കൂടെ. ഇവിടെ എതിലെയാണെങ്കിൽ അത് ചെല്ലുന്നത് ഫാരിങ്സ് അതായത് തൊണ്ടയുടെ പുറകിലുള്ള ഭാഗത്താണ്. അതിലെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തെ നമ്മൾ നേസോ ഫാരിങ്സ് എന്ന് പറയും. തൊണ്ടയുടെ നേരെ പുറകിലുള്ളതിന് ഓറോ ഫാരിങ്സ് എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്വനപേടകത്തിൻ്റെ ബാക്കായിട്ട് വരുന്നിടത്താണ് ലാരിഞ്ചോ ഫാരിങ്സ് എന്ന് പറയും. അപ്പം ഈ ശ്വാസം നമ്മൾ എടുത്തു കഴിയുമ്പം നേരെ ട്രക്കിയയിലേക്കാണ്, ട്രക്കിയ അതായത് ശ്വാസനാളത്തിനാണ് ട്രക്കിയ എന്ന് പറയുന്നത്, അങ്ങോട്ടാണ് പോകേണ്ടത്. അത് നമ്മൾ വായിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ ശ്വാസനാളത്തിലേക്ക് പോകാതെ ഇരിക്കാനായിട്ട് അവിടെ ഒരു എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് വന്ന് ഈ ട്രക്കി അതായത് ശ്വാസനാളത്തെ അടയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണമൊന്നും നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാതിരിക്കുന്നത്. അപ്പം ഈ ട്രക്ക് തൊണ്ടയുടെ പുറകു ഭാഗത്തുള്ള ശ്വാസനാളം നമ്മൾ അടഞ്ഞു പോവുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. ഈ ഒരു അവിടുത്തെ ഒരു ചുരുങ്ങുന്ന പോലെ അല്ലെങ്കിൽ അടയുന്ന പോലെ ചുരുങ്ങുന്ന പോലെ വരുമ്പം ഈ കൂർക്കം വലി പോലെ വരും. അത് കംപ്ലീറ്റ്ലി അടഞ്ഞു പോകുമ്പോഴാണ് സ്ലീപ്പ് അപ്നിയായിട്ട് വരുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ്, എങ്ങനെയുള്ളവരിലാണ് ഈ ശ്വാസം ഈ സ്ലീപ്പ് അപ്നിയയും സ്നോറിങ്ങും ഒക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓവർവെയ്റ്റ് ഉള്ളവരാണ്. ഓവർവെയ്റ്റിൽ ഈ തൊണ്ടയിൽ പ്രത്യേകിച്ച് തൊണ്ടയുടെ വണ്ണം കൂടുതൽ, ഈ കഴുത്തിൻ്റെ വണ്ണം കൂടുതലുള്ളവരിൽ, അതുപോലെ അപ്പോൾ കഴുത്തിൻ്റെ വണ്ണം കൂടുമ്പോൾ നമുക്കൊരു ഷോർട്ട് നെക്കായിട്ട് തോന്നും, ഒന്ന് പൊക്കം കഴുത്തിനധികം പൊക്കം നീളമില്ലാത്ത പോലെ തോന്നും. അങ്ങനെയുള്ളവരിൽ സ്ലീപ്പ് അപ്നിയയ്ക്ക് ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതിൽ കുടുംബപരമായിട്ട് ഇപ്പോൾ അച്ഛനുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ അവരുടെ ആ നെക്കിൻ്റെ ലെങ്ത് ആണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. അച്ഛനും ഷോർട്ട് നെക്കാണ്, കുറച്ചൊരു ഹെവി ഫിൽറ്റാണ്.
അങ്ങനെയുള്ളവർക്ക് അതുപോലെ തന്നെയാണ് മകൻ്റെ കോൺഫിഗറേഷനെങ്കിൽ അല്ലെങ്കിൽ ബോഡി ഷേപ്പെങ്കിൽ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് ഓവർ വെയ്റ്റും കൂടി എത്തിക്കഴിയുമ്പോൾ. പിന്നെ അലർജി ഉണ്ടെങ്കിൽ നമ്മൾ ശ്വാസ നാളത്തിൽ ഒരു നീർക്കെട്ട് പോലെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും കുർക്കമ്മല് ഇപ്പം നമുക്ക് അറിയാം, ജലദോഷമോ അല്ലെങ്കിൽ അങ്ങനെ വൈറൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തവർക്ക്, സാധാരണ ഇല്ലാത്തവർക്ക് പോലും ചിലപ്പം കുർക്കമ്മല് വരാം. നെക്സ്റ്റ് ഈ ടോൺസിലിൻ്റെയും അഡനോയ്ഡ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ രണ്ട് ലിംഫാറ്റിക് ഗ്ലാൻസ് ആണ്. അതിൻ്റെ നീർക്കെട്ട്, അതിൽ നീർക്കെട്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ വരുമ്പോൾ വരാം. ജനറലി ആണുങ്ങളിലാണ് കൂടുതൽ, പ്രത്യേകിച്ച് 40 ഇയേഴ്സിന് മുകളിലുള്ള ആണുങ്ങളിലാണ് ഈ നമ്മുടെ സ്നോറിങ്ങിൻ്റെ ചാൻസ് കൂടുതൽ കമ്പയർഡ് ടു ഫീമെയിൽസ് നോക്കുമ്പം. പിന്നെ ഉള്ളത് ഈ ഈസോഫാഗിയൽ റിഫ്ലക്സ്, അതായത് നമ്മുടെ ഈ ആസിഡ് വയറിനകത്തുനിന്ന് മുകളിലേക്ക് വരുന്നൊരു ഈ ഹയറ്റസ് ഹെർണിയ അങ്ങനെയൊക്കെ ഉള്ളവരിൽ ഈ ആസിഡ് പോകുന്നത് കൊണ്ട് വരുന്ന അവിടെ ഉണ്ടാകുന്ന ഇറിറ്റേഷനും കൊണ്ടും വരാവുന്നതാണ്. പിന്നെ സ്മോക്കേഴ്സും ആൾക്കഹോൾ ഉപയോഗിക്കുമ്പോഴും, പ്രത്യേകിച്ച് ആൾക്കഹോൾ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ, ആൾക്കഹോൾ ഒരു നെർവ് ഡിപ്രസൻ്റാണ്. അപ്പം നമ്മളൊരു സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഈ ശ്വാസം എന്ന് പറയുന്നത് ഒരു ഓട്ടോമിക് നെർവ് സിസ്റ്റം, ഓട്ടോമാറ്റിക്കലിയാണ്, നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ, ശ്വാസം തന്നെ അത് ആ ഓട്ടോമാറ്റിക്കലി വരികയാണ്. അപ്പോൾ അതിനൊരു കൺട്രോൾ മെക്കാനിസംസ് ഉണ്ട്, അതെല്ലാം ബ്രെയിനിലാണ്. അപ്പോൾ അതിൽ ഈ ആൾക്കഹോൾ ആണെങ്കിൽ അതിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കഹോൾ കഴിച്ചിട്ട് കിടക്കുമ്പം സ്ലീപ്പ് അപ്നിയ ഉള്ളവർക്കൊക്കെ അത് കൂടാനും കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഓവർ വെയ്റ്റും ഈ കുർക്കമ്മലിയും ഒക്കെ ഉള്ളവർ ആൾക്കഹോളിലൂടെ കഴിച്ചിട്ട് കിടക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ ഒക്കെ വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. പലപ്പോഴും നമ്മൾ ആ ഹിസ്റ്ററി ഒന്നും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പലർക്കും നൈറ്റ് ടൈമിലാണല്ലോ ഈ സ്ട്രോക്കാണേലും ഹാർട്ട് അറ്റാക്കും ഒക്കെ വരാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് ഇങ്ങനെ കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്താണ് അതൊക്കെ വരാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ ഈ ചിലരുടെ ജോയുടെ, അതായത് വായയുടെയും അതുമായിട്ട് ബന്ധപ്പെട്ട ജോസ്, അതുപോലെ മാക്സില്ല എന്ന് പറയുന്ന ബോണിൻ്റെയും ചെറുതായിട്ടിരിക്കുന്നത് ജന്മനാ തന്നെ ഒക്കെ റിസീഡിങ് ചിൻ എന്ന് പറയും, അല്ലെങ്കിൽ നാരോ അപ്പർ ജോ, അങ്ങനെയുള്ളവർക്കും ഇത് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നതെന്നാണ്. ബേസിക്കലി ഇപ്പം തന്നെയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ പലരും അവനും കുറുക്കം വലിക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ്, ഇപ്പം മക്കളാണെങ്കിൽ അച്ഛനോ അമ്മയോ വല്ലതും നമ്മുടെ ബെഡ്റൂമിൽ വരുമോ കാണുകയോ ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രസൻസിൽ ഉറങ്ങുകയോ ചെയ്യുമ്പോഴായിരിക്കും കുറുക്കം വലി ഉണ്ടെന്നറിയുന്നത്. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർക്ക് അങ്ങനെ അറിയാൻ പറ്റും. അപ്പം ബേസിക്കലി നമ്മളുടെ ക്ലോസ് റിലേറ്റീവ്സിന് മാത്രമേ നമുക്ക് കുറുക്കം വലിയുന്നുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ സംശയിക്കുന്നത്, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഉറക്കം ശരിയാതെ വരുന്നു, ക്ഷീണം എന്നൊക്കെ തോന്നി നമുക്ക് തന്നെ ഒരു സംശയം തോന്നുവാണ് ഉറക്കക്കുറവുണ്ട് അല്ലെങ്കിൽ സ്റ്റീവോ കുറുക്കം വലിയ ഉണ്ടോ എന്ന് തോന്നുവാണെങ്കിലാണ്, നമ്മുടെ ഇപ്പം എല്ലായിടത്തും ക്യാമറ ഉണ്ടല്ലോ, നമുക്ക് സെൽഫായിട്ട് തന്നെ ഒന്ന് സ്ലീപ്പ് റെക്കോർഡ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്, അത് വെച്ച് നമുക്ക് ഓക്സിജൻ ലെവൽ താഴ്ന്നു പോകുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം പല ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പോളിസോണോഗ്രാഫി എന്ന് പറഞ്ഞ് നമ്മുടെ സ്ലീപ്പ് സ്റ്റഡി തന്നെയുണ്ട്. അപ്പോൾ ആ സ്ലീപ്പ് സ്റ്റഡിയിൽ പല കാര്യങ്ങളായിരിക്കും അതിനകത്ത് നോക്കുന്നത്. ഉറക്കത്തിൻ്റെ നിന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കും, ബ്രെയിനിലെ ചേഞ്ചസ് നോക്കും, ഇ സി ജി ചേഞ്ചസ് നോക്കാം, പിന്നെ മൂവ്മെൻറ്റ്സ് നോക്കാം, അങ്ങനെ പല കാര്യങ്ങളും കൂടെ ഒന്നിച്ച് തന്നെ റെക്കോർഡ് ചെയ്ത് അത് അസസ്മെൻറ്റിനായിട്ട് കിട്ടാം, കൂടുതൽ എളുപ്പമാണ്. പിന്നെ ഉള്ളത് ഈ ബേസിക്കലി ഈ സ്ലീപ്പ് സ്റ്റഡിയിൽ ഒരു മണിക്കൂറിൽ തന്നെ ഒരു 5 പ്രാവശ്യത്തിൽ കൂടുതൽ എപ്പിസോഡ്സ് ശ്വാസം നിന്ന് പോകുന്നതിനെയാണ് ജനറലി നമ്മളെ ഒരു സ്ലീപ്പ് അപ്നിയ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സിംറ്റംസ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കം പകൽ ഉറക്കം തൂങ്ങിയിരിക്കുക, അതുപോലെ ഇറിറ്റബിലിറ്റി കാണിക്കുക, ഒരു ലാക്ക് ഓഫ് ഫോക്കസ്, ഒന്നിലൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഇരിക്കുക, പ്രത്യേകിച്ച് കുട്ടികളാണേലും ജോലി ചെയ്യുന്നവരാണേലും അവർക്ക് ഉറക്കം ശരിയായി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ കിടക്കുന്നുണ്ടാകും, പക്ഷെ ഈ ഉറങ്ങുന്ന സമയത്ത് ഓക്സിജൻ ശരിക്കും കിട്ടാത്തതുകൊണ്ട് ഈ ഡിസ്റ്റർബൻസ് കാരണം അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അതായത് ഉറങ്ങാത്ത ഒരാളെ പോലെ കോൺസെൻട്രേഷൻ പോകുന്ന പോലെ വരും. പിന്നെ കൈയുടെയും കാലിൻ്റെയൊക്കെ എക്സ്ട്രീമിറ്റീസ് ഡാർക്കാകും, അതൊരു അങ്ങേയറ്റത്തെ സ്റ്റേജ് എത്തുമ്പോഴേക്കാണ് യൂഷ്വലി കുറച്ച് കൂടുതൽ ഇതിലേക്ക് വരുമ്പോഴേക്കും
ഈ ആദ്യം നമ്മുടെ ബ്രെയിനിനെയും ഏറ്റവും എക്സ്ട്രിമിറ്റീസിലേക്കാണല്ലോ ബ്ലഡ് ചെല്ലാനും ഓക്സിജൻ ചെല്ലാനും താമസം വരുന്നത്. അപ്പം എക്സ്റ്റേണലി നോക്കുമ്പോൾ കൈയുടെയും കാലിനും ഒക്കെ ഡാർക്ക്നെസ് വരുന്ന പോലെ, വിരലുകൾക്ക് പാദത്തിനും ഒക്കെ ഡാർക്ക്നെസ് വരുന്നുണ്ടെങ്കിലും നമ്മൾ ഓക്സിജൻ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെയാണ്. അപ്പം മറ്റ് രോഗങ്ങളൊന്നുമില്ല ഇതിലുണ്ടെങ്കിൽ അത് സ്ലീപ്പ് അപ്നിയ കൊണ്ടും അങ്ങനെ വരാം എന്നുള്ളതാണ്. പിന്നെ ഈ സ്ലീപ്പ് അപ്നിയ കൊണ്ട് എന്താ അല്ലെങ്കിൽ കുറുക്കം വലി കൊണ്ട് എന്താ ഈ പ്രോബ്ലം വരാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണ് അവർ ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ആകും, സ്കൂളിലെ പെർഫോമൻസ് കുറഞ്ഞു പോകും, കാരണം അവർക്ക് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. അപ്പോൾ കുട്ടികളിലെ മിക്കവാറും ഒന്നെങ്കിൽ ഈ ഓവർ വെയ്റ്റ്, ഇപ്പോൾ ഒത്തിരി കുട്ടികൾക്കൊക്കെ ഓവർ വെയ്റ്റ് ആകുകയാണല്ലോ, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഈ ഓവർ വെയ്റ്റ് ഉള്ള പിള്ളേർക്ക് മിക്കവാറും എപ്പോഴും ഇങ്ങനെ റെസ്പിറേറ്ററി ഇൻഫെക്ഷനും കൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് അത് കൂടുകയും ചെയ്യും. അപ്പം അതും ഇതും എല്ലാം കൂടെ കണക്റ്റ് ചെയ്താണ് വരുന്നത്. പിന്നെ അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പലർക്കും മാരിറ്റൽ പ്രോബ്ലംസ് വരാം, സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരാം, കാരണം കൂടെ കിടക്കുന്ന ആൾക്ക് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പം ഹസ്ബൻഡ് കുറുക്കം വലിക്കുകയാണെങ്കിൽ വൈഫിന് ഉറങ്ങാൻ പറ്റില്ല, വൈഫിന് കുറുക്കം വലിക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് ഉറങ്ങാൻ പറ്റില്ല. അപ്പം പലപ്പോഴും പലരും രണ്ട് റൂമിൽ കിടന്നുറങ്ങേണ്ട സാഹചര്യം വരും. അതാണ് വേറൊരു പ്രോബ്ലം വരുന്നത്. പിന്നെ ഇതിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആക്സിഡൻസ് ആണ്. അപ്പം നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ഇപ്പോൾ പലരും ഈ സ്ലീപ്പ് അപ്നിയ മറ്റേ സിപാപ് മെഷീനിലേക്കൊക്കെ പോകുന്നതിൻ്റെ തന്നെ കാരണം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പലപ്പോഴും ആക്സിഡൻ്റ് ഒന്ന് ഉറങ്ങിപ്പോകുന്നു, യാത്ര വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയി ആക്സിഡൻറ്റ് വരാം. അതുപോലെ തന്നെ കുട്ടികൾ ഈ വൺ മെഷീനറീസ് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, അപ്പോൾ അവർ വളരെ കെയർഫുൾ അല്ലെങ്കിൽ ഫാക്ടറീസൊക്കെ വർക്ക് ചെയ്യുന്നവർ ആക്സിഡൻസ് വരാം, കൈക്കോ കാലിനൊക്കെ വെരി ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതാണ് വേറൊരു റിസ്ക് ഫാക്ടർ വരുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ കുറുക്കം നമുക്ക് ഈ ഓക്സിജൻ കിട്ടാത്തതിൻ്റെ ആണല്ലോ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള പ്രോബ്ലംസിലേക്ക് പോകാമെന്നുള്ളതാണ്. ഹൈപ്പർ ടെൻഷൻ വരാം, ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്, സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ സ്ട്രോക്ക് വരാനുള്ള ചാൻസിൻ്റെ ഒരു മെയിൻ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ശ്വാസത്തിൻ്റെ ഈ സൗണ്ട് തന്നെ നമ്മളുടെ കരോട്ടിഡ് ആർട്ടറി, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ ആർട്ടറിയാണ് കരോട്ടിഡ് ആർട്ടറി, അവിടുത്തെ ബ്ലഡ് ഫ്ലോ ആ ബ്ലഡ് വെസലിനെ തന്നെ ഡാമേജ് ചെയ്ത് അവിടെ ആത്രോസ്ലിറോസിസ്, അതായത് അവിടെ ഈ കൊഴുപ്പടിയാനും അവിടെ അടവ് വരാനും ഉള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. പിന്നെയുള്ളത് ഏട്രിൽ ഫിബ്രില്ലേ, അതായത് ഈ ഹാർട്ടിൻ്റെ ഇറഗുലർ ഹാർട്ട് ബീറ്റ്. അപ്പോൾ പലർക്കും ഈ രാത്രിയിലൊക്കെ ഈ നെഞ്ചിടിപ്പ് വർദ്ധിച്ചെഴുന്നേക്കാറുമുണ്ട്. അതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ സ്ലീപ്പ് അപ്നിയ ആകാന്നുള്ളതാണ്. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാൻ, ഡയബറ്റീസ്, ഇത് വളരെ കോമൺ ആണ്, ഡയബറ്റീസും സ്ലീപ്പ് അപ്നിയയും ഒന്നിച്ചുണ്ടാകുന്നത്. പിന്നെ ഇങ്ങനെയുള്ളവരിൽ ക്യാൻസറിൻ്റെ സാധ്യതയും കൂടുതലാണെന്നാണ് പല സ്റ്റഡീസും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ അൽഷിമേഴ്സ് ഡിസീസ്, പാർക്കിൻസോണിസം എന്നൊക്കെ പോലുള്ള ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസ്, കാരണം ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനെയാണ്. കാരണം അവിടെ ആ ഈ സൗണ്ട് ഉണ്ടാക്കുന്ന ടെർബുലൻസും ഒക്കെ ബ്ലഡ് വെസലിനെയും ഡാമേജ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഈ മെമ്മറി കുറയാനും ഡിമെൻഷ്യ, അൽഷിമേഴ്സ് ഡിസീസ് എല്ലാ ന്യൂറോ ഡിജനറേറ്റീവ് പ്രോബ്ലംസിനും സാധ്യത കൂടുതലാണ്. ഈവൻ സ്റ്റഡീസ് കാണിക്കുന്നത് ഈ സ്ലീപ്പ് അപ്നിയ അല്ലെങ്കിൽ സ്നോറിംഗ് ഉള്ളവരിൽ ഒരു 34% ചാൻസ് കൂടുതലുണ്ട് ഹാർട്ട് അറ്റാക്കിന്, അതുപോലെ 67% ചാൻസ് കൂടുതലാണ് സ്ട്രോക്ക് ഉണ്ടാകാനെന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, കുറുക്കം വലിക്കുന്ന ഇപ്പം ഹസ്ബൻഡ് കുറുക്കം വലിക്കുകയാണല്ലേ, വൈഫ് കുറുക്കം വലിക്കുകയാണല്ലേ, മക്കൾ കുറുക്കം വലിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന, അവർ നേരെ കിടന്നുറങ്ങാതെ അവർ ചെരിഞ്ഞ് കിടന്നുറങ്ങുക. അപ്പോൾ നമ്മൾ അങ്ങനെ കുറുക്കം വലി ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി വിളിച്ച് ചെരിഞ്ഞ് കിടക്കാൻ പറയുക എന്നുള്ളതാണ്. പിന്നെ പില്ലോടെ ആണെങ്കിലും സൈസൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒത്തിരി ഹൈറ്റുള്ള പില്ലോ, ഇപ്പം നമ്മുടെ നെക്ക് ഒരു കംഫർട്ടബിൾ പൊസിഷനായിരിക്കണം, ഓരോരുത്തരുടെ നെക്ക് ലെങ്ത്തും ഒക്കെ അനുസരിച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള പില്ലോ വയ്ക്കുക, ചെരിഞ്ഞ് കിടന്നുറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നത്. നെക്സ്റ്റ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് ഓവർ വെയ്റ്റ് ഉള്ളവരാണെങ്കിൽ ഓവർ വെയ്റ്റ് കുറയ്ക്കാതെ എന്താണേലും മറ്റതൊക്കെ ഒരു പാർഷ്യൽ ബെനിഫിറ്റ് കിട്ടുള്ളൂ വെയ്റ്റ് കുറയ്ക്കുക. അപ്പം വെയ്റ്റ് കുറയുമ്പോൾ നെക്കിൻ്റെ മുതൽ എല്ലായിടത്തെയും വെയ്റ്റ് കുറയും, ഈവൻ ഉള്ളിലുള്ള ഫാറ്റ്, നമ്മുടെ ഈ എയർ പാസേജസിന് ചുറ്റുമൊക്കെ ഫാറ്റ് അടിഞ്ഞിട്ടുണ്ടാകും, അതൊക്കെ കുറഞ്ഞു വരുമ്പോൾ തന്നെ അവിടെ റിലാക്സ്ഡ് ആവും. പിന്നെ ടങ്ങിൻ്റെയും ത്രോട്ടിൻ്റെയും എക്സസൈസസ് ആണ് നെക്സ്റ്റ് ഇതായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നത്.
പ്രത്യേകിച്ച് നമ്മൾ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഉണ്ടല്ലോ, ഈ ഫ്ലൂട്ടൊക്കെ പോലെയുള്ള വായി വെച്ച് വായിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കുന്നതും നമ്മുടെ തൊണ്ടയ്ക്കൊരു എക്സസൈസ് കിട്ടി അവിടുത്തെ മസിൽസ് സ്ട്രോങ് ആക്കാൻ ബെനിഫിഷ്യലാണ്. പിന്നെ ഉള്ളത് നമ്മൾ സ്മോക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ സ്മോക്കിംഗ് ഒഴിവാക്കുക, ആൽക്കഹോൾ ഒഴിവാക്കുക, അതുപോലെ പ്രത്യേകിച്ചും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട്. പിന്നെ ഈ സെഡേഷൻ ഉണ്ടാക്കുന്ന തരം മരുന്നുകൾ, പല മരുന്നുകളും ഉണ്ടല്ലോ സെഡേറ്റീവ്സ് ആയിട്ടുള്ള, അത്തരം മരുന്നുകൾ ഇതിൻ്റെ ചാൻസ് കൂട്ടും, അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ മൂക്കടപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരടുത്ത് നമ്മൾ ഈ തൊണ്ടയിൽ ഇൻഫ്ലമേഷനോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഡ്രോപ്സോ അല്ലെങ്കിൽ സ്പ്രേയോ ഒക്കെ ഉപയോഗിക്കുന്നതും അത് കുറയ്ക്കാം. പക്ഷേ അതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പം അത് ഒരു ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ മാത്രം, അതായത് ഒരു വൈറൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടിന്യൂസ് യൂസ് ചെയ്യുക, അതിനൊരു റീബൗണ്ട് ഫെനോമിന എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ അടുപ്പിലേക്ക് പോകാനും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകാനും ഉള്ള ചാൻസ് ഉണ്ട്. ഈ മൂക്കടപ്പിന് വേണ്ടിയിട്ടോ അല്ലെ ശ്വാസത്തിൻ്റെ ആ നീർക്കെട്ട് കുറയ്ക്കാനല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു മരുന്ന് വെച്ചിട്ട് നമുക്കൊരു മരുന്നും പ്രൂവ്ഡായിട്ട് പല മരുന്നുകളുടെയൊക്കെ സ്റ്റഡീസൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സ്ലീപ്പ് അപ്നിയയ്ക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഒരു മരുന്നുകളും ഇല്ല എന്നുള്ളതാണ്. ഗുളികയായിട്ടോ ഇഞ്ചക്ഷനായിട്ടോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇഫക്റ്റീവായിട്ട് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മൾ ചില ആപ്ലിയൻസസ്, അതായത് ഈ ഒന്ന് ഈ ഓർത്തോപെഡിക് പില്ലോസ് എന്ന് പറഞ്ഞത് കുറച്ച് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ സോഫ്റ്റായിട്ടുള്ളതും കട്ടി കുറഞ്ഞതായിട്ടുള്ള പില്ലോസ് നമ്മുടെ എയർവേ സ്മൂത്താവുന്നത് പോലെയുള്ളത്, അത് ഓരോരുത്തർക്കും അവരുടെ നെക്കിൻ്റെ ലെങ്ത്തൊക്കെ അനുസരിച്ചും വ്യത്യാസം ഉണ്ടാകും. അത് സ്വയം തന്നെ കണ്ടെത്തി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡെൻ്റൽ ആപ്ലിയൻസസ് ആണ്, അതായത് ഓർത്തോഡോണ്ടിക് ഈ ഡെൻറ്റിസ്റ്റുകൾ നൽകുന്ന ചില ആപ്ലിയൻസസ് ഉണ്ട്. മാൻഡിബുലോർ അഡ്വാൻസ്മെൻറ്റ് സ്പ്ലിൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കുറച്ച് ബെനിഫിറ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യുന്നതും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് കാണുന്നതും ഈ സിപാപ്പ് മെഷീനാണ്. അതായത് പോസിറ്റീവ് എയർവേ പ്രഷർ തരികയാണ്. അത് നോർമൽ എയർ തന്നെ കുറച്ചൊരു പ്രഷറോടുകൂടി നമ്മളുടെ അത് മൂക്കി വെക്കാവുന്നതുകൊണ്ട് മൂക്കും വായും കൂടെ വെക്കാവുന്ന. അപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് മാസ്കൊക്കെ വെച്ച് വേണം കിടക്കാൻ, അത് നമ്മുടെ ബോഡിയോട്ട് ടൈ ചെയ്ത് വെച്ച്. അപ്പോൾ ആദ്യകാലത്തൊക്കെ ആ മെഷീനൊക്കെ ഭയങ്കര നോയ്സി ആൻഡ് ബിക്കും ബൾക്കിയായിരുന്നു. ഇപ്പം വളരെ സ്മോളായിട്ടും മോർ കംഫർട്ടബിൾ ആയിട്ടുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്കും വലിയ ഡിസ്കംഫർട്ട് ഇല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പലർക്കും ഈ മാസ്കും ഒക്കെ വെച്ച് കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് അത്ര കംഫർട്ടബിൾ ആവില്ല. അതുതന്നെ അവരുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ വരും. പക്ഷേ കൂടുതൽ സ്ലീപ്പ് അപ്നിയയും അതിൻ്റെ സൈഡ് പ്രോബ്ലംസും ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാതെ, യൂസ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും ഈ ഡ്രൈവിംഗ് ആക്സിഡൻസും മറ്റ് പ്രോബ്ലംസിലേക്കും പോകാനുള്ള പോസിബിലിറ്റി വരും. നെക്സ്റ്റ് ഉള്ളത് സർജറിയാണ്. സർജറി പല രീതിയിലുള്ള സർജറികൾ വരുന്നുണ്ട്. അതിൽ ഈ ഓരോരുത്തരുടെ അനുസരിച്ച് നമ്മളെ ടോൺസിൽ എടുത്ത് കളയുക, അതുപോലെ എഡനോയ്ഡ്സ് എടുത്തു മാറ്റുക, പിന്നെ ഈ നമ്മുടെ സോഫ്റ്റ് പാലത്ത് അണ്ണാക്കെന്നുള്ള ഇതുണ്ടല്ലോ, അത് യുള അവിടെ നമുക്കൊരു തൂങ്ങിക്കിടക്കുന്നൊരു ഭാഗമുണ്ടല്ലോ യുള എന്ന് പറയുന്നത്, അതൊക്കെ നമ്മളുടെ സൗണ്ട് മോഡുലേഷനിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ സംസാരത്തിനും സൗണ്ട് മോഡുലേഷനും നമ്മുടെ ഈവൻ വായുടെ നമ്മൾ കൂടുതൽ നേരം വർത്തമാനം പറയുമ്പോൾ വാ ഡ്രൈ ആക്കാതിരിക്കാനും ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ഉള്ളതാണ്. പക്ഷേ അതിനെയൊക്കെ മാറ്റുക, അവിടെ കുറച്ച് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് പല സർജറീസും ഉള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തു മാറ്റുക എന്നുള്ളത്, നമ്മളെപ്പോഴും സർജറീസ് എന്ന് പറയുമ്പം അവിടെ ഒരു ഡിസ്ട്രക്റ്റീവ് ഫെനോമിനയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്കാറിങ് വരാം. സ്കാറിങ് വന്ന് അവിടെ ചുരുങ്ങാനുള്ള പോസിബിലിറ്റിയും കൂടെ കൂടും. അപ്പോൾ അതും അത്ര ഇഫക്റ്റീവ് അല്ല, ഒരു സർജറീസും അത്ര ഇഫക്റ്റീവ് അല്ല. പിന്നെ ഈ അഡനോയിഡ്സും ടോൺസിലും ഒക്കെ എടുത്തു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷനും അവരൊക്കെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ മേജർ പാർട്ടുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേഷനായിട്ട് പറയാം, നമ്മുടെ നേവൽ ബേസ് എന്നൊക്കെ പറയുന്ന പോലെ. അവിടെയും അവർ ഈ എയറിൽ നിന്ന് വരുന്നവരെയൊക്കെ അണുക്കളെയൊക്കെ പിടിക്കാനിരിക്കുന്നവർ, അപ്പോൾ അതെടുത്ത് കളയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വരാം. അത് കൂടാതെ അതിൻ്റെ സ്കാറിങ് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഉള്ളത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വേറൊരു ഇത് വന്ന് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനും അതുപോലെ ചില ലേസേഴ്സ് വെച്ചിട്ടും ഒക്കെ നോക്കുന്ന. റേഡിയോ ഫ്രീക്വൻസിയിലാണെങ്കിൽ ഒരു 77 to 85 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് വെച്ച് അവിടുത്തെ ഒരു ഒരു ടൈപ്പ് ഓഫ് ഫൈബ്രോസിസ് ഒരു സ്കാറിങ് ഉണ്ടാക്കി അവരെ ഡയലേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതിനും പലതരം സൈഡ് എഫക്റ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരു പില്ലർ പ്രൊസീജിയർ എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊരു തരം
ഈ ഒരു പോളി ഈ നീഡിൽ പോലെയുള്ള, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോളി മൈ ഡാക്കൺ എന്ന് പറയും, ഒരു ഈ പ്ലാസ്റ്റിക് പോലെയുള്ള സ്മോൾ സ്റ്റിക്സ്, നമ്മളതൊരു പ്രത്യേക ആപ്ലിക്കേറ്റർ വെച്ച് നമ്മളുടെ ഈ സോഫ്റ്റ് പാലറ്റ് നമ്മൾ ഈ അണ്ണാക്കെന്ന് പറയുന്ന അതിലേക്കിടുക. അപ്പം അതിനെ കുറച്ചുകൂടി സ്റ്റിഫാക്കി നിർത്താനായിട്ട് നോക്കുന്നത്. അപ്പം ഇത്തരം കുറേ പ്രൊസീജിയേഴ്സൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൊന്നും ഇപ്പോൾ ഈ സിപാപ്പ് വന്നതിന് ശേഷം അങ്ങനത്തെ കാര്യമായിട്ട് അത്തരം പ്രൊസീജിയേഴ്സൊന്നും, എഫക്റ്റീവ് സിപാപ്പ് മെഷീൻസ് ഒക്കെ വന്നു തുടങ്ങി 90s-ലൊക്കെയാണ്. ഈവൻ 2000s-ലോടുകൂടി ലാസ്റ്റ് 10 years-നൊക്കെ മോർ അഡ്വാൻസ്ഡ് ഫോം വന്നതോടുകൂടി ഇത്തരം സർജറിക്കൽ പ്രൊസീജിയേഴ്സൊന്നും അധികം ഉപയോഗിക്കുന്നില്ല. പിന്നെ ഉള്ളത് ഈ സെൻട്രൽ സ്ലീപ്പ് അപ്നിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡയഫ്രം പേസിംഗ് എന്നും പറഞ്ഞ്, നമ്മൾ ഹാർട്ടിൻ്റെ പേസ് മേക്കർ വയ്ക്കുന്ന പോലെ ഡയഫ്രം, അതായത് നമ്മളുടെ ഈ ശ്വാസത്തെ കൺട്രോൾ ചെയ്യുന്ന എൻ്റെ മസിലാണല്ലോ മെയിൻലി ഡയഫ്രം എന്ന് പറയുന്നത്, അതിന് ഈ സെൻട്രൽ അതായത് നെർവസ് വീക്ക്നെസ് കൊണ്ട് വരുന്ന സ്ലീപ്പ് അപ്നിയയ്ക്ക് വേണ്ടിയിട്ട് ഒരിത് ഡിവൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും അത്ര പോപ്പുലർ ആകുമോ അല്ലെങ്കിൽ അതിൽ ഒരു ഇഫക്റ്റീവ്നെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഒരു മേജറായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റായിട്ട് സിപാപ്പ് മെഷീനാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡുലേഷനാണ്. ഇപ്പം ഈ ഒബേസിറ്റി, ഇപ്പം ഒരു 90 kg ഉള്ള ഒരാൾ, അയാൾക്ക് 170 cm ആണ്, 90 kg ആണെങ്കിൽ ഓൾമോസ്റ്റ് 20-30 kg ഓവർ വെയ്റ്റ് ആണ്, അറ്റ്ലീസ്റ്റ് 20 kg ഓവർ വെയ്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു 10-15 kg കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മാറാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ രോഗം. അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറഞ്ഞ ഫുഡ്, കറക്റ്റ് കൂടുതൽ എക്സസൈസ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ന്യൂട്രിഷൻ എടുത്ത് എക്സസൈസും ചെയ്ത് കഴിഞ്ഞ് ഇത് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയലായിട്ട്. അപ്പം ഇമ്മീഡിയറ്റ് ഒരു ഇഫക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് സിപാപ്പ് മെഷീനൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഒരു സിപാപ്പ് മെഷീൻ വെച്ച് തന്നെ ഉറങ്ങുക എന്നുള്ളൊരു ഹാബിറ്റിലേക്ക് പോകാതെ, വെയിറ്റ് കുറച്ച് സിപാപ്പ് മെഷീൻ ഒന്നും ഇല്ലാതെ ഉറങ്ങാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. വൺസ് സെൽഫായിട്ട് നമുക്ക് വെയിറ്റ് റിഡക്ഷൻ പറ്റാതെ വരികയാണെങ്കിൽ, അതായത് നമ്മൾ തന്നെ ഡയറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായില്ലെങ്കിൽ, നമ്മളൊരു ക്ലിനിക്കൽ സപ്പോർട്ടോടുകൂടിയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കൂർക്കം വലിയുള്ളവർ ഓർമ്മിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന്, കൂർക്കം വലിയോ സ്ലീപ്പ് അപ്നിയയോ ഉള്ളവർക്ക് സ്വയം അതറിയാൻ കഴിയാറില്ല. കൂടെ ഉറങ്ങുന്നവർ പറഞ്ഞാൽ മാത്രമേ രോഗിക്ക് അറിയാൻ കഴിയൂ. ഉച്ചത്തിൽ കൂർക്കം വലിക്കുന്നവരിൽ സ്ലീപ്പ് അപ്നിയയ്ക്ക് സാധ്യത കൂടുതലാണ്. കൂർക്കം വലിക്കാത്തവരിലും സ്ലീപ്പ് അപ്നിയ ഉണ്ടാകാം. ഉറക്കക്കുറവ്, ക്ഷീണം, പകൽ ഉറക്കം വരിക, ജോലിക്കിടയിൽ ഉറക്കം തൂങ്ങുക, കാൽവിരലുകളിലും പാദങ്ങളിലും കറുപ്പ് നിറം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർ സ്ലീപ്പ് അപ്നിയ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 2, ശ്വാസനാളത്തിലും നെഞ്ചിലും അടിഞ്ഞിരിക്കുന്ന അമിത കൊഴുപ്പും തൊണ്ടയിലെയും അണ്ണാക്കിലെയും പേശികളുടെ ബലക്കുറവുമാണ് ശ്വാസതടസ്സത്തിനും കൂർക്കം വലിക്കും പ്രധാന കാരണമെന്ന് മനസ്സിലാക്കുക. 3, ജീവിതശൈലി ക്രമീകരണത്തിലൂടെ അമിത കൊഴുപ്പ് മാറ്റാനായും അണ്ണാക്കിലെയും തൊണ്ടയിലെയും പേശികളെ ബലപ്പെടുത്താനുമായാൽ കൂർക്കം വലിയിൽ നിന്നും സ്ലീപ്പ് അപ്നിയ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനാകുന്നതേയുള്ളൂ. 4, മലർന്നു കിടന്നുറങ്ങാതെ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടന്നുറങ്ങുക. ഇത് ശ്വാസതടസ്സത്തിനുള്ള സാധ്യത കുറയ്ക്കും. 5, ഓപ്പറേഷനുകളിൽ ടോൺസിൽ, അഡനോയിഡ് തുടങ്ങിയ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥികളെ മാറ്റുകയോ തൊണ്ടയിലെയും അണ്ണാക്കിലെയും പേശികളെ ഓപ്പറേഷനോ റേഡിയോ അബ്ലേഷൻ വഴി നശിപ്പിക്കുകയോ ആണ് ചെയ്യുന്നത്. അവയൊക്കെ ശരീരത്തിനും ശ്വസനത്തിനും ഒക്കെ ആവശ്യമുള്ള ഭാഗങ്ങളാണ്. ഒരിക്കൽ എടുത്തു മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവയെ റിപ്പയർ ചെയ്യാനും ശക്തിപ്പെടുത്തി ഉപയോഗിക്കാനും ഉള്ള അവസരം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ മുറിവുണങ്ങുമ്പോൾ തൊണ്ട ചുരുങ്ങാനും സാധ്യതയുണ്ട്. 6, വർഷങ്ങളായി സിപാപ്പ് മെഷീൻ്റെ സഹായത്തോടെ ഉറങ്ങിയിരുന്നവർക്ക് പോലും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മെഷീൻ്റെ സഹായമില്ലാതെ കൂർക്കം വലിയുടെ ശബ്ദമുണ്ടാക്കാതെ സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നതേയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. കൂർക്കം വലിയും സ്ലീപ്പ് അപ്നിയയും അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടി വരുന്ന ഈ കാലത്ത് ഇത്തരം രോഗങ്ങൾക്ക് അടിസ്ഥാന കാരണം എന്ത് എന്ന് രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയും മരുന്നുകളുടെയും ഓപ്പറേഷൻ്റെയും പരിമിതികളും അറിയണം.
മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകളാണ് ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാരണം എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ജീവിതശൈലി ക്രമീകരിക്കാനും ഇത്തരം രോഗങ്ങളെ തടയാനും ഒരിക്കലും വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും കഴിയൂ. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 1997 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രിഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ കുർക്കം വലി മാത്രമല്ല പ്രമേഹവും പ്രഷറും ആസ്മയും ഹാർട്ട് അറ്റാക്കും അക്ഷാഹാതവും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ഈ കൂർക്കം വലിയും സ്ലീപ്പ് അപ്നിയും ഉള്ളവരിൽ എന്ത് റിസൾട്ടാണ് ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്കവാറും ഈ പ്രോബ്ലം ഉള്ളവർ, നല്ല ഓവർ വെയ്റ്റ് ഉള്ളവർ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഫാറ്റി ലിവർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതൽ, ഓർ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവർ, ഇങ്ങനെയുള്ളവരായിരിക്കും വരുന്നത്. അല്ലാതെ ഒരിക്കലും ആരും എനിക്ക് സ്ലീപ്പ് അപ്നിയ ഉണ്ടെന്ന് പറഞ്ഞ് അത് മാത്രമായിട്ട് വരാറില്ല. ഇതിൻ്റെ കൂടെ പല അസുഖങ്ങളും ഉണ്ടാവും. പലപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുർക്കം വലിയുടെ കാര്യം സ്ലീപ്പ് അപ്നിയുടെ കാര്യം ഈവൻ സിപാപ്പ് മെഷീൻ വെച്ച് ഉറങ്ങുന്നവർ പോലും ആദ്യം കൺസൾട്ടേഷനിലൊന്നും പറയാറ് തന്നെ ഇല്ല. കാരണം അവർ സ്ലീപ്പ് ആപ്പിൽ അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടുള്ള എല്ലാവരുടെയും വിചാരം അങ്ങനെയാണ്. വൺസ് സിപാപ്പ് മെഷീൻ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ കുർക്കം വലിയുള്ളവർക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആരും പറയാറ് തന്നെ ഉണ്ടാവില്ല. പിന്നെ ബാക്കി എല്ലാ അസുഖങ്ങളും മാറി വന്നു കഴിയുമ്പോഴായിരിക്കും പറയുന്നത്. അപ്പം ഒരു പേഷ്യൻ്റെ ഞാൻ പറഞ്ഞു ഓർക്കുന്നു, അപ്പോൾ അവർ ആ സിപാപ്പിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല, അവർക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ആയിരുന്നു മേജർ. അത് ശരിക്കും അത്ര ഓവർവെയിറ്റ് ഒന്നും ആയിരുന്നില്ല. എന്നിട്ടും ഈ വിതിൻ എ മന്ത് തന്നെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ മാറി. അപ്പോൾ സെക്കൻഡ് മന്തിൻ്റെ വിസിറ്റിൽ വന്നപ്പോഴാണ് അവർ പറയുക, ഞാൻ സിപാപ്പ് മെഷീൻ വെച്ചിട്ടാണ് ഇത്ര നാൾ ഇന്ന് ഉറങ്ങിയിരുന്നത്, പക്ഷേ ഇപ്പം മെഷീൻ വയ്ക്കുമ്പോൾ മെഷീൻ പറയുന്നതിൻ്റെ ആവശ്യമില്ല എന്നാണ് അന്ന്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ അപ്പോഴേക്കും അദ്ദേഹത്തിന് ഏകദേശം ഒരു 10 കിലോയോളം കുറഞ്ഞു.
ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളിനും മരുന്നുണ്ടായിരുന്നു, ഇതെല്ലാം മാറ്റിയിട്ടും ഉണ്ടായിരുന്നു. അപ്പം ചില ഇപ്പോൾ അഡ്വാൻസ്ഡ് മെഷീൻസ് ഒക്കെ ആണെങ്കിൽ അത് തന്നെ പറയും ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം മെഷീൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഇപ്പം അത് കഴിഞ്ഞപ്പം മെഷീൻ മാറ്റി വെച്ച് ഉറങ്ങുമ്പോഴും ഒരു കുഴപ്പവും ഇല്ല, കുറുക്കമ്പലിയൊക്കെ മാറിയെന്ന് വൈഫും പറഞ്ഞു. ആൻഡ് ഹീ ഈസ് ഓൾസോ ഹാപ്പി. അപ്പം അതാണ് ബേസിക്കലി പലരുടെയും ഈ സ്ലീപ്പ് അപ്നിയയും സംബന്ധിച്ചുള്ള ഇത് വരുന്നത്. പലരുടെയും ഹാർട്ട് അറ്റാക്കിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കുമ്പം ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ മരുന്നൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മൈനർ കാര്യമായിട്ടാണ് എല്ലാവരും വയ്ക്കുന്നത്. അപ്പം ബേസിക്കലി ഈ നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ടോടെ ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ നമ്മൾ ബോഡിയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം ബോഡിയെ കറക്റ്റ് ചെയ്യുമ്പം പ്രഷറോ ഷുഗറോ എന്തൊക്കെ അസുഖമുണ്ടെങ്കിലും അതിനെല്ലാം, കാരണം ഡയബറ്റീസിനെയോ അല്ലെങ്കിൽ ഹാർട്ടിനെയോ മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ഹോൾ ബോഡിയാണ്. ഈവൻ അതിനകത്ത് സ്പെഷ്യൽ നമ്മുടെ ഈ നമ്മുടെ ബോഡിയിൽ അറിഞ്ഞിരിക്കുന്ന എക്സസ് ഉള്ള കൊഴുപ്പ് മാറ്റാനും അതുപോലെ തന്നെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ്. മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോഴും നമ്മൾ ഹോൾ മസിൽസിനെയാണ് സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കുന്നത്. അത് നമ്മുടെ ബോഡിയിൽ ഏകദേശം 650 മസിൽസ് ഉണ്ട്. ആ മസിലെല്ലാം, ഈവൻ തൊണ്ടയിലെ മസിലും അതിനകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം തൊണ്ടയിലെ, നാക്കിൽ, വായിലെ മസിൽസിന് ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് ഇത് വരുന്നത്. ബേസിക്കലി നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുന്ന സ്നോറിങ്ങും ഒക്കെ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പറയാറുള്ളൂ, സ്നോറിങ് ഒക്കെ മാത്രം ഉള്ളവരാണെങ്കിൽ ഒരു വിതിൻ 2 weeks ആകുമ്പോഴേക്കും തന്നെ പറയാറുണ്ട്, ഹസ്ബൻഡാണേ വൈഫ് അല്ലെ വൈഫാണേ ഹസ്ബൻഡ് ഇപ്പം കുറുക്കമ്പലിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, വിതിൻ 1 or 2 months അത് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഒള്ളി തിങ്. ഇതിൻ്റെ ഒരു ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പേഷ്യൻറ്റ് വില്ലിങ് ആയിരിക്കണം കുറച്ച് ഫുഡ് കൺട്രോൾ ചെയ്യാനും അതുപോലെ എക്സസൈസ് ചെയ്യാനും അതിനുള്ള ഒരു മെനക്കെടാൻ റെഡി ആയിട്ടുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും ലൈഫ് ലോങ് അല്ല, ഒരു ആ നമ്മുടെ ബോഡി കറക്റ്റ് ചെയ്യുന്നോടം വരത്തേക്ക് മാത്രമാണ്. ഒത്തിരി ഓവർ വെയ്റ്റ് ഒക്കെ ഇല്ലാത്തവർക്ക് മിക്കവാറും ഒരു 3 months കൊണ്ട് നമ്മൾ ഒരു റീസണബിൾ കറക്ഷനിലേക്ക് വരും. പിന്നെ അത് പതുക്കെ കുറച്ച് സപ്പോർട്ട് കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മിക്ക ഒരു 6 months കൊണ്ട് സെൽഫായിട്ട് മാനേജ് ചെയ്യുക. അതാണ്, അതായത് ബേസിക്കലി ഇത് നമ്മൾ ഒരു മെഡിസിന് പകരം നമ്മൾ ലൈഫ് ലോങ് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് എടുക്കുക എന്നല്ല, ഒരു ഷോർട്ട് ടൈം കൊണ്ട് അത് പഠിച്ച് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യുന്നോടും വരെ എടുക്കുക, അത് കഴിഞ്ഞ് സെൽഫ് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അത് ഈ ഏത് രോഗത്തിനാണെങ്കിലും പേഷ്യൻ്റ് വില്ലിങ് ആണെങ്കിൽ ആ ഓർഗൻ അങ്ങ് തീരെ ഡാമേജ്ഡ് ആയിട്ടില്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ വേറൊരു ഒരു എക്സ്ട്രീം കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ബോയ് ഞാൻ ഓർക്കുന്നു, ഈസ് ഓൺലി 27 years. അവന് ടോൺസിൽ ഈ ശ്വാസം വിടാൻ മേല എന്നുള്ള ഭയങ്കര കംപ്ലൈൻറ്റുമായിട്ട് ഇങ്ങനെ ചെന്ന് അവസാനം അവർക്ക് ഒരു ഇത് ചെയ്തു, അഡനോയിഡെക്ടമിയും ടോൺസിലെക്ടമിയും പിന്നെ നേസൽ സെപ്റ്റം റിമൂവ് ചെയ്യാനും കൂടെ, നേസൽ സെപ്റ്റത്തിൻ്റെ ഒരു എന്താ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം കറക്റ്റ് ചെയ്യാനും കൂടെ ഉള്ള ഓപ്പറേഷന് പോസ്റ്റ് ചെയ്ത് ഫൈനലി അവൻ്റെ ടോൺസിലും ഇത് മാത്രമേ എടുക്കാൻ, അത് ഒരെണ്ണം എടുക്കാൻ പറ്റുകയുള്ളൂ, മറ്റത് ചെയ്യാനും പറ്റിയില്ല ആ ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷന്. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഒന്നും അയാൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ളത് മാറിയില്ല. അവനൊരു ബേസിക്കലി അവനൊരു ഡിപ്രഷൻ പോലെ, അപ്പോൾ ഒരു ജോലി കിട്ടി, അപ്പോൾ ആ ജോലിയിൽ അപ്പീർ ജോലി പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഫിയറും കൂടെ കൊണ്ടാണ്. പിന്നെ ഭയങ്കര അസ്വസ്ഥതയാണ്, അതുകൊണ്ടാണ് വന്നത്, എപ്പോഴും തൊണ്ടയിൽ പെടുത്തുന്ന. ആക്ച്വലി ഈ അവനൊരു ഒരു 2 months ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 10 kg കുറച്ചു, ഈ ഡിസ്കംഫോർട്ടുകളെല്ലാം മാറി എന്നുള്ളതാണ്. കുറച്ചും കൂടെ ഉണ്ട്, ഞാൻ ഓർക്കുന്നില്ല എക്സാക്ട്ലി, അവനൊരു 5 kg കൂടെ എന്തോ കുറയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു 10 around അത്രയും വന്ന് 2 months ആയപ്പോഴേക്കും ഈ ഡിസ്കംഫോർട്ടുകളെല്ലാം മാറി, സ്നോറിങ്ങും മാറി എന്ന് മാത്രമല്ല എപ്പോഴും കണ്ടിന്യൂസ് തൊണ്ടയ്ക്കത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഇങ്ങനെയുള്ളവർക്ക് പലതരം അലർജീസ് ഉണ്ടാകും, ചില ഫുഡ് അവർക്ക് പറ്റാത്തതുണ്ടാകും. അപ്പോൾ ചിലർക്ക് നമുക്ക് കാണാം നമ്മൾ റെഗുലർലി കഴിക്കുന്ന ഗോതമ്പോ അല്ലെങ്കിൽ ചോറിനോടൊക്കെ അലർജി ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ വന്ന് ഈ തൊണ്ടയിലെ ടോൺസിലിനെയും അഡനോയിഡ്സിനെയും ഒക്കെ നീർക്കിട്ട് വരും. ഇപ്പം ഇതെല്ലാം കൂടെ കൂടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ ബോയുടെ 27-year-old ബോയാണ്, ബോയ് എന്ന് പറയാൻ പറ്റില്ല, യുവാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവിടുത്തെ സ്കാറിങ്ങും എല്ലാം കൂടെ ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ബട്ട് അതെല്ലാം നമുക്ക് മാറാൻ പറ്റിയെന്നുള്ളതാണ്.
ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറെക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. ഇതിലൂടെ ലഭിച്ച അറിവ് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നവർക്ക് ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. താങ്ക് യു.